ഈ അമ്മച്ചിക്ക് അത്ഭുതമായ സൗഖ്യം കിട്ടിയതാണ് പറയുന്നത്. കഴിഞ്ഞ ഈ മാസം മെയ് മാസം നമ്മുടെ ക്രിസ്റ്റീനയിൽ നടന്ന ധ്യാനത്തിൽ ഇവർ പങ്കെടുത്തിരുന്നു. എനിക്ക് നനവും പരിവാസിച്ച ഇവിടെ വന്നായിരുന്നു. അന്ന് പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ മറ്റേ ക്രിസ്റ്റീനെ ധ്യാനിക്കാൻ വരാൻ പറഞ്ഞു. അപ്പോൾ ഒന്ന് ധ്യാനം കൂടി എന്താണ് സൗഖ്യം കിട്ടിയതെന്ന് ഈ അമ്മച്ചി സാക്ഷ്യം പറയും. സ്ഥലവും വീട്ടുപേരൊക്കെ എന്ന് പറഞ്ഞ് പറയുക കേട്ടോ. പാലാരൂപത പെരിങ്ങള ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ജോസി. എൻ്റെ കാലിൻ്റെ രണ്ട് മുട്ടിനും തേയ്മാനും പറഞ്ഞു. എനിക്ക് ഒട്ടും നടക്കാൻ മേല രണ്ട് വർഷമായിട്ട് കിടന്നു വിരുന്നു ഒക്കെ അങ്ങനെ കഴിഞ്ഞുകൂടെ. അത് ഒത്തിരി ചികിത്സ ചെയ്തിട്ടും മാറിയില്ല. അത് കഴിഞ്ഞ് നേഴ്സിനെ പോയി ബ്രദറിൻ്റെ ധ്യാനം കൂടി എനിക്ക് ഇത്രയും നടക്കാൻ ദൈവം സഹിക്കുന്നു. അതുപോലെ എനിക്ക് ഗ്യാസ് കാരണം എനിക്ക് ഭക്ഷണം കഴിക്കത്തില്ലായിരുന്നു. രണ്ട് നേരം ഗുളിക കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ ഗ്യാസിനും ഗുളിക കഴിക്കുന്നില്ല, തേയ്മാനത്തിനും ഗുളിക കഴിക്കുന്നില്ല. എൻ്റെ കർത്താവ് എനിക്ക് സഹിക്കുന്നു. എൻ്റെ കർത്താവിനും എൻ്റെ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറഞ്ഞു. വേണ്ട, ആദ്യം കുറേ ആയുർവേദം ചെയ്തു, പിന്നെ കുറേ അലോപ്പതി ചെയ്തു. അപ്പം ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല, ഓപ്പറേഷൻ മാത്രം. അങ്ങനെ പറഞ്ഞിരുന്നു. വന്ന് ധ്യാനം കൊടുത്തു കഴിഞ്ഞ് സുഖം കെട്ടി, ഒരു ഓപ്പറേഷന് വേണ്ട. തമ്പുരാൻ ഓപ്പറേഷൻ നടത്തി. അതിൽ പിന്നെ ഒരു മരുന്ന് പോലും കഴിച്ചിട്ടില്ല. അമ്മച്ചി കട്ടിലെ തന്നെ കിടപ്പായിരുന്നു കൂടുതലും. അത് കഴിഞ്ഞ് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ചെയ്യുമെന്നല്ലാതെ കിടന്ന കിടപ്പിലായതുപോലെയായി. സാബു ബ്രദറിൻ്റെ ധ്യാനം ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ വന്ന് ധ്യാനം കൂടണമെന്ന് പറഞ്ഞു ക്രിസ്ത്യനിൽ. അങ്ങനെ അമ്മച്ചിയായിട്ട് ഞങ്ങൾ ക്രിസ്ത്യന് ധ്യാനം കൂടാൻ പോയി. ധ്യാനം കൂടി വന്നതിന് ശേഷം ഇതുവരെ ഒരു മരുന്നും കഴിച്ചിട്ടില്ല. ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചിട്ടില്ല, മുട്ടിന് വേദനയ്ക്ക് കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. കർത്താവ് വളരെ നല്ലൊരു സൗഖ്യം തന്നു. സഹോദരനെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ദൈവത്തിന് പ്രത്യേകം നന്ദി. ദൈവത്തിന് നന്ദി. സൗഖ്യം നൽകുന്നത് ഈശോയാണ്. ഈശോയ്ക്കാണ് മഹത്വം.